കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം നമുക്ക് സമ്പത്ത് വരാനുണ്ട് സമ്പത്ത് വന്നു സമ്പത്ത് പോയി നഷ്ടപ്പെട്ടു കടം പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ സമ്പത്ത് വരാൻ വീട്ടിൽ ആചരിക്കേണ്ട ചില ദൈനംദിന പ്രക്രിയകളുണ്ട് അതെല്ലാം നിരന്തരമായിട്ട് ആചരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർക്കും സമ്പത്തൊന്നും അങ്ങനെ നഷ്ടപ്പെടില്ല ഒന്ന് അതിൽ ഏറ്റവും പ്രധാനമാണ് ആദ്യം തന്നെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പായിട്ട് വീട്ടിലുള്ള എല്ലാവരും എഴുന്നേൽക്കാൻ ശ്രമിക്കുക സൂര്യൻ ഒതുക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും എഴുന്നേൽക്കുക ഉണരുക ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക ആഹാരം ഭക്ഷണം കഴിക്കുമ്പോൾ അന്നപൂർണ്ണേശ്വരിയെ ധ്യാനിച്ച് അന്നത്തെ ധ്യാനിച്ച് ഭക്ഷണം കഴിക്കുക സംസാരിക്കുന്നത് അപ്രിയമാണ് മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നുള്ള ആ മലിനം ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ടാണ് അപ്രിയ സത്യങ്ങളൊന്നും നമ്മൾ പരസ്യമായിട്ട് പറയാതിരിക്കുക ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പറയപ്പെടാത്ത കാര്യങ്ങൾ അപ്രിയ സത്യമാണെങ്കിൽ അത് മറ്റു ഒരാളോട് പരസ്യമായിട്ട് പറയാതിരിക്കുക അത് അപ്രിയ സത്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത് അത് കൃഷ്ണൻ പോലും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്രിയ സത്യങ്ങൾ എപ്പോഴും പരസ്യമായിട്ട് പറയാതിരിക്കുക പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ആ ആളെ വിളിച്ച് വളരെ ചെവിയിൽ പറയാം ഇതൊക്കെ നമ്മൾ ഒരു സമ്പത്ത് വരെ നമ്മൾ ആചരിക്കേണ്ടതായ കാര്യങ്ങളാണ് മറ്റൊരാൾ ഇൻസൾട്ട് ചെയ്യുന്നത് അപ്രിയ പര പരനിന്ദ ഒഴിവാക്കുക പരസ്യമായിട്ട് ഒരു ഒരു വ്യക്തിയെ അവഹേളിക്കുക ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിലോ മറ്റൊരു ഇതിൻ്റെ മുൻപിലോ നമ്മൾ ഒരു വ്യക്തിയെ പരനിന്ദ മറ്റുള്ളവരെ നിന്ദിക്കുക അവഹേളിക്കുക അത് ഒഴിവാക്കുക പിന്നെ മറ്റുള്ള സ്ത്രീകളുമായിട്ട് പരസ്ത്രീ സ്ത്രീ ബന്ധം അത് ഒഴിവാക്കുക ഒപ്പം തന്നെ ദേവ പിതൃ അതിഥി പൂജകൾ യഥാവിധി നിർവഹിക്കുക ദേവന്മാരെയും പിതൃക്കളെയും അച്ഛനമ്മമാരെ മാതാപിതാക്കളെയും പിതൃക്കളെയും അതിഥികളെയും വേണ്ട വിധം അവരെ നമ്മൾ യഥാവിധി അവരെ പൂജിച്ച് അവർക്ക് സന്തോഷിപ്പിക്കുക അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക ദാനം കൊടുക്കുക അസത്യപ്രസ്താവനയിലൂടെ കാശുണ്ടാക്കാതിരിക്കുക അസത്യപ്രസ്താവന എന്നുള്ള പറഞ്ഞിട്ടോ വേറെ എന്തെങ്കിലും തട്ടിത്തു പോകാത്ത തരികയുടെ ചെയ്തിട്ടൊക്കെ കാശുണ്ടാക്കാതിരിക്കുക പിന്നെ നഗ്നനായും ആഹാരശേഷവും കുളിക്കാതിരിക്കുക നമ്മൾ കുളിക്കുമ്പോൾ എല്ലാവരും കുളത്തിലോ പുഴയിലൊക്കെ പോയാണ് പണ്ട് കാലത്ത് കുളിച്ചിരുന്നപ്പാരും അങ്ങനെയുള്ള ഇതുകൾ ചെയ്യാതിരിക്കുക ഇന്നിപ്പോൾ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ എങ്കിൽ തന്നെയും നഗ്നനായിട്ടും ആഹാരശേഷവും ശേഷവും കുളിക്കാതിരിക്കുക ആഹാരം കഴിച്ച ഉടനെ പോയിട്ട് കുളിക്കുന്നവരൊക്കെ ആശീലമൊക്കെ മാറ്റിവെക്കുക അമാവാസി കറുത്തവാവ് പൗർണമി അഷ്ടമി ചതുർദശി ദിനങ്ങളിൽ സ്ത്രീ സംഗമം ഒഴിവാക്കുക ഒരു നല്ല ഇതിൽ ഉപവാസത്തിലൊക്കെ ഇരിക്കുന്നവരോട് പ്രത്യേകം ഞങ്ങൾ പറയാറുണ്ട് ഇന്നന്നെ ദിവസങ്ങളിലൊന്നും സ്ത്രീ സംഗമം പാടില്ല അങ്ങനെയുള്ള സ്ത്രീ സംഗമങ്ങൾ ഒഴിവാക്കുക സന്ധ്യാസമയത്ത് മുടി ചെയ്യാതിരിക്കുക തെക്കോട്ടിന് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെയാണെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാം പക്ഷേ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി പോലും നമ്മൾ സമ്പത്ത് ചോർന്നു പോകുമെന്നാണ് ആചാരം പറയുന്നത് ആചാര്യന്മാർ പറയുന്നതും വിശ്വാസവും അത് തന്നെയാണ് ഒപ്പം തന്നെ വടക്ക് ഭാഗത്തേക്ക് നിന്ന് നിലവിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് നിലവിളക്ക് കൊളുത്തുക അവിടെക്ക് നിന്നാണ് കുബേരൻ കുബേരന്റെ ദിശയിൽ നിന്ന് നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകി വരാനായിട്ടാണ് അങ്ങനെ പറയുന്നത് ഇരുന്നു മാത്രം തലയിൽ എണ്ണ തേക്കുക നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ തലയിൽ എണ്ണ നിന്ന് എവിടെ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് എണ്ണ തേക്കണമെന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കസേരയിലായാലും പതുക്കി ഒന്ന് ഇരുന്നിട്ട് കയ്യില് വെളി എണ്ണ എടുത്തിട്ട് തേക്കുക അപ്പൊ ഇരുന്നു കൊണ്ട് തലയിൽ എണ്ണ തേക്കുക മറ്റൊരാളിന്റെ ദുഃഖത്തിന് കാരണമായേക്കാവുന്ന സത്യം പുറത്ത് പറയാതിരിക്കുക മറ്റൊരാൾക്ക് ഭയങ്കരമായ ദുഃഖം ഉണ്ടാക്കുന്ന സത്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക അത് പറയണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അനുവാദത്തോടു കൂടി മാത്രം പറയാൻ ശ്രമിക്കുക ക്ഷേത്ര ദർശന സമയത്ത് മുടി അഴിച്ചിടാതിരിക്കുക അമ്പലത്തിലൊക്കെ ഭഗവാനെ ദർശിക്കാൻ പോകുന്ന സമയത്ത് മുടി അഴിച്ചിടാതിരിക്കുക യഥാശക്തി ഭിക്ഷയിച്ചു വരുന്ന അവന് അവന് ഭിക്ഷചിച്ചു വരുമ്പോൾ അവന് കൊടുക്കാൻ അവൻ യോജിച്ചവനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭിക്ഷയാചിച്ച് വരുന്നവന് നമ്മൾ ഭിക്ഷ നൽകുക ഭാര്യയെ പട്ടിണിക്കിടാതിരിക്കുക ഭർത്താക്കന്മാർ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്ത് വലിയ വിദേശത്തൊക്കെ പോകും ചിലപ്പോൾ വേറെ ഒക്കെ പോകും പക്ഷെ സ്വന്തം ഭാര്യയ്ക്ക് ഒന്നും പത്ത് പൈസയും കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ല വസ്ത്രവും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല പക്ഷെ ഭാര്യയെ പട്ടിണിക്കിടുന്നവൻ എത്ര ധനവാനായാലും അവന്റെ സമ്പത്തൊക്കെ നശിച്ചു പോകും അപ്പോൾ ഭാര്യയെ പട്ടിണിക്കിടാതിരിക്കുക അനുമതി കൂടാതെ അതിന്റെ വാഹനം അന്യന്റെ കിടക്ക ഇവ ഉപയോഗിക്കാതിരിക്കുക ഇരിപ്പിടം ഇവയൊന്നും ഉപയോഗിക്കാതിരിക്കാം കിണറ് വീട് ഇതൊന്നും വെള്ളം കോരാൻ വീട്ടിൽ കിണറ്റിൽ പോയിട്ട് വെള്ളം കോരി കുടിക്കുകയൊക്കെ ചെയ്തു അനുവാദത്തോടെ ചെയ്യാം ഇതൊക്കെ നമ്മുടെ സമ്പത്ത് നശിക്കുന്നു എന്നാണ് പറയുന്നത് ആചാരങ്ങളാണ് ഒപ്പം തന്നെ പണ്ട് കാലത്ത് നമ്മുടെ പഴമക്കാരിതെല്ലാം നോക്കി കണ്ടു ജീവിച്ചിരുന്നത് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക തലമുടിയും പ്രാണിയും കിടന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് തലമുടി കണ്ടാൽ പിന്നെ അത് കഴിക്കൽ നിർത്തി ഭക്ഷണം കൊണ്ടുപോയി കളയാം പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെ വൃത്തിയും വളരെ ശുചിത്വവും വൃത്തിയുമുള്ള കൂടു വേണം ഭക്ഷണം ഉണ്ടാക്കാനെന്ന് പറയുന്നത് ഒപ്പം തന്നെ മറ്റൊരാൾ ധരിച്ച ചെരുപ്പ് മറ്റൊരാളുടെ വസ്ത്രം ആഭരണമൊക്കെ ഇത് കഴിയുന്നത് ഒഴിവാക്കുക സന്ധ്യയ്ക്ക് ഭക്ഷണം ഒഴിവാക്കുക സന്ധ്യാസമയത്ത് ഒരു സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് പ്രസാദം മാത്രം ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ചിട്ട് വേണം പ്രസാദം വാങ്ങിക്കാനും അത് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിക്കുക അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരാൾ മാത്രം ഭക്ഷണം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഭാര്യ ഭർത്താവ് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും സ്നേഹം കൊണ്ട് ചില പാത്രത്തിൽ നിന്ന് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കഴിക്കും ചിലപ്പോ അമ്മ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് കുട്ടി കഴിക്കുക അപ്പൊ അതിൽ അത് ഒരു പാത്രത്തിൽ നിന്ന് മാത്രം പ്രത്യേകിച്ച് ഗ്രഹനാഥന്മാർ കഴിക്കുന്ന ഭക്ഷണപാത്രത്തിൽ നിന്ന് ഗ്രഹനാഥൻ മാത്രം കഴിക്കുക ഗ്രഹനാഥ കഴിക്കുമ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന ഭക്ഷണം കഴിക്കാം എങ്കിൽ തന്നെയും എച്ചിൽ ഭക്ഷിക്കാതിരിക്കാൻ നോക്കും ഭർത്താവിന്റെ ഭക്ഷണം കഴിക്കുന്നത് ഉചിതമാണ് എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ തന്നെ ആ ഭക്ഷണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കുന്നത് നന്നായിരിക്കും ഒരു പാത്രത്തിൽ നിന്ന് അത് കഴിക്കാതിരിക്കുക എച്ചിൽ പാത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുന്നത് വൃത്തിയും വെടുപ്പുമായിട്ട് ആയിരിക്കണം കഴിക്കുന്നത് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് നാലും കൂടിയ വഴി തറകെട്ടിയ വൃക്ഷം ശ്മശാനം മറ്റുള്ള ദുഷ്ട സ്ത്രീകളുടേതായ വീട് അതായത് ഈ വേശ്യ സ്ത്രീകൾ പോലെയുള്ളവരുടെ വീടുകളിൽ അസമയത്ത് സന്ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കിടയ്ക്കുള്ള സമയത്ത് കുളിക്കാതിരിക്കുക രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മൾ ബ്രാഹ്മുഹൂർത്തോ അപ്പൊ കുളിക്കുന്നതിനും വിരോധമില്ല ഈ പന്ത്രണ്ട് മണിക്ക് ശേഷവും രണ്ട് മണിക്കും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുളിക്കാതിരിക്കാം തെക്കോട്ടോ കിഴക്കോട്ടോ മാത്രം തലവെച്ചുറങ്ങുന്ന ദിശകളെ തെക്കോട്ടോ കിഴക്കോട്ടോ ആണ് ഇങ്ങനെ നമ്മുടെ കാൽ കഴുകി തുടച്ച് ചൂടുവെള്ളത്തില് ഉപ്പിട്ട് കഴിയണം എന്നൊക്കെയാ പറയുന്നെങ്കി പിന്നെ കാൽ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കാലിൽ കൂടി ചോർന്നു പോകുന്ന പറ കാല് കഴുകി വൃത്തിയില്ലാതെ ചെന്ന് കിടന്നാൽ കഴുകാതെ വൃത്തിയില്ലാതെ കിടന്നാൽ നമ്മുടെ കാലിൽ കൂടി നമ്മുടെ സമ്പത്ത് ചോർന്നു പോകുന്ന ഒരവസ്ഥ വരെ അതുകൊണ്ട് കാല് കഴുകി വൃത്തിയായിട്ട് മാത്രം ഉറങ്ങാൻ കിടക്കുക പിന്നെ രാവിലെ ഉണർന്നാൽ പിന്നെ ഉറങ്ങാതിരിക്കുക എല്ലാവരും ചെയ്യുന്ന ഒരു പണി രാവിലെ നേരത്തെ എഴുന്നേക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെയും കിടന്ന് ഉറങ്ങും അങ്ങനെ ഉറങ്ങാ രാവിലെ ഉണർന്നാൽ പിന്നെ ഉറങ്ങരുത് പിന്നെ രാത്രി ഉറങ്ങാൻ പാടുള്ളൂ പകലുറക്കം നിഷിദ്ധമാണ് വളർത്തു വളർത്തുമുഖങ്ങൾ പണിക്കാർ ഇവർക്കൊക്കെ ഭക്ഷണങ്ങൾ ആദ്യം നൽകുക എന്നിട്ട് ശേഷം നമ്മൾ കഴിക്കുക സൂര്യൻ ഉദിച്ചാൽ പിന്നെ മുറ്റം അടിക്കുക മുറ്റമൊക്കെ അടിക്കുന്ന ആളുകളാണ് സൂര്യൻ ഉദിക്കുന്നതോടുകൂടി മുറ്റം അടിച്ച് ആ പണിയൊക്കെ വേഗം തീർത്ത് വയ്ക്കുക ഇങ്ങനെ എഴുന്നേറ്റ് നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഐശ്വര്യാഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സമ്പത്ത് നിലനിർത്താൻ സാധിക്കുന്നതാണ്